ചേച്ചിയുടെ പേരെന്താ? സർട്ടിഫിക്കറ്റ് ഒന്ന് എടുക്കാമോ? ഓക്കെ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ക്യാൻസർ മാറി എന്നുള്ളത് എൻ്റെ ഉണ്ടോ? എവിടാ? ഓക്കെ, അമ്മച്ചിയുടെ പേരെന്താ? മേരി. എവിടെ നമ്മുടെ ധ്യാനം കൂടിയ? ധ്യാനം കൂടി ഇവിടെ വന്ന കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം അമ്മ ഇവിടെ വന്ന് ധ്യാനം കൂടിയതാണ്. ആ, എവിടെയായിരുന്നു ക്യാൻസർ വന്നത്? അമാശയ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ആമാശയം ഓപ്പറേഷൻ നിൽക്കണം. ആമാശയത്തിലായിരുന്നു ക്യാൻസർ. ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷമുള്ള അനുഭവം ഒന്ന് പറയാമോ? ഇവിടെ വരുമ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ ചേച്ചീൻ്റെ മോനോട് ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ആൻറ്റീൻ ഇതൊക്കെ കഴിഞ്ഞേച്ചിട്ട് പറഞ്ഞു, അവിടെ വന്നിട്ട് പറഞ്ഞു ആൻറ്റീനെ ഞാൻ ധ്യാനത്തിന് കൊണ്ടുപോകും, ആൻറ്റിയുടെ ആമാശയം അതുപോലെ തന്നെ ഉണ്ടാവും, അങ്ങനെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടുവന്നു. കേട്ടോ, അമ്മച്ചി ഇവിടെ ഒന്ന് ധ്യാനം കൂടി, പിന്നീട് പരിശോധിച്ചപ്പോൾ ക്യാൻസർ ഇല്ല എന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡോക്ടർമാരോ നേഴ്സുമാരോ ആരെങ്കിലും ഉണ്ടോ? ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ ധ്യാനം കൂടുന്നുണ്ടോ? ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കയറി വിധി പിടിക്കുക. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കയറി വരിക. ആരുമില്ല. നേഴ്സുമാർ, സിസ്റ്റേഴ്സ് ആരെങ്കിലും നേഴ്സുമാരുണ്ടോ? നേഴ്സുമാരായിട്ടുള്ളൂ. നേഴ്സാണോ? ആണല്ലേ. ഇതൊന്ന് കൊടുക്കാം. ആരാണ്? ഡോക്ടറാണോ? നേഴ്സാണ്. നോക്കാവോ? അഞ്ച് ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ബോധാവസ്ഥയിലായിരുന്നു. ബോധം തെളിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ന്യൂമോണിയ ആയിട്ട്. അമ്മച്ചി ഒറ്റയ്ക്കാണോ ധ്യാനിക്കാൻ വന്നത്? അല്ല, എൻ്റെ ചേച്ചീൻ്റെ മോൾ. അതെ, മോളാരാണ്? മോളെന്തി? വാ, മോളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയും സംശയിക്കേണ്ടതല്ലോ. ഓടിവാ, ഓടിവാ, മോള് കൂടെ വന്നിട്ടുണ്ട്. ഓടിവാ. അഞ്ച് ദിവസം അബോധാവസ്ഥ കിടന്നപ്പോൾ എല്ലാവരും മരിച്ചറിയിച്ചാണ് എനിക്ക് ആൾ വന്നത്. ബോധമൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കൃത്രിമ ശ്വാസത്തിൽ വെന്റിലേറ്ററിലായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വെന്റിലേറ്റർ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണം സംഭവിക്കും. അങ്ങനെ കൃത്രിമ ശ്വാസത്തിൽ അഞ്ച് ദിവസം കിടന്നു. അമ്മയാണോ? ചേച്ചിയുടെ മോളാ. അമ്മച്ചി ക്യാൻസർ ആയിരുന്നോ? ഇങ്ങോട്ട് കയറുന്നേ. ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ക്യാൻസർ ഇല്ലാന്ന്. ഉണ്ടോ? സാക്ഷിയുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നു ഈ അമ്മയ്ക്ക് ഇപ്പോൾ ക്യാൻസർ ഇല്ല. ഒരു വർഷം മുൻപ് ഇവിടെ വന്ന് നമ്മുടെ ധ്യാനം കൊടുക്ക. പറയാമോ? ട്വൻറ്റി നയൻ ഫോർ 2017 സ്കാനിൽ ബോർഡർ ലൈൻ ഹെപ്പറ്റോമെഗലി വിത്ത് മൈൽഡ് ഫാറ്റി ഇൻഫിൽട്രേഷൻ എഴുതിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ എൻലാർജ്മെൻ്റ് ഉണ്ടെന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. ലാസ്റ്റ് സ്കാനിൽ നോർമൽ സ്കാൻ എഴുതിയിട്ടുണ്ട്. ക്യാൻസർ ഇല്ലാന്ന്. കർത്താവിൻ്റെ വലിയ കരുണയാണ് ഈ സഹോദരിയുടെ ക്യാൻസർ രോഗത്തെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. വയറ്റിലായിരുന്നു ലഭിച്ചി ക്യാൻസർ അല്ലേ? ആ, ആമാശയത്തിലെ ക്യാൻസർ. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാമോ? ആമാശയത്തിലായിരുന്നു അമ്മച്ചിയുടെ ക്യാൻസർ. ഇവിടെ വന്ന് ധ്യാനം കൂടി, ഭൂരിവർഷം കഴിഞ്ഞു. പിന്നുള്ള പരിശോധനയിൽ അമ്മച്ചിയുടെ വയറ്റിലെ ക്യാൻസർ ഇല്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. കർത്താവിനാണ് മഹത്വം. കർത്താവ് യേശുവാണ് ഈ അമ്മയ്ക്ക് സൗഖ്യം നൽകിയത്. കയ്യടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Oh Jesus, you are my Lord.